വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഗ്ലാമി കീർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മേക്കപ്പ് ആണ്. സോ ഞാൻ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിട്ടിട്ടുള്ള മേക്കപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോണത്. ആൻഡ് എങ്ങനെയാണ് ഈ ഒരു കൂറക്കോലത്തിൽ നിന്നും ഒരു ഗ്ലാം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാനുള്ളതും കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് കേട്ടോ. ഞാൻ ഭയങ്കര കാര്യമായിട്ട് ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഒരു 10 മിനിറ്റ്സ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരുങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മേക്കപ്പാണ്. സോ ഐ എം റിയലി എക്സൈറ്റഡ് ആൻഡ് നൗ ഐ എം ലുക്കിംഗ് റിയലി ഡൾ. സോ നമുക്ക് നല്ലോണം ട്രാൻസ്ഫോം ചെയ്യാനുണ്ട് അല്ലേ. ആൻഡ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് ലുക്കാണ്. ലൈക്ക് സീരിയസ്ലി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു മേക്കപ്പ് ലുക്കാണ്. നേരിട്ട് കാണുമ്പോഴും ഭയങ്കര അടിപൊളി ലുക്കായിരിക്കും, പക്ഷെ ഒട്ടും തന്നെ കേക്കി ആയിട്ട് തോന്നില്ല, പുട്ടി അടിച്ചു വെച്ച പോലെ തോന്നില്ല, അങ്ങനത്തെ അടിപൊളി ഒരു മേക്കപ്പാണ്. സോ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോയുടെ ഇടയിൽ. അപ്പം എന്തായാലും ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഓൾറൈറ്റ്. അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്തത് എൻ്റെ ഫേസ് ക്ലെൻസ് ചെയ്യാന്നുള്ളതായിരുന്നു. ആൻഡ് ഞാൻ നമ്മുടെ ഡെർമാവയറിൻ്റെ ഹൈഡ്രാ ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഫേസ് വാഷാണ്, നിങ്ങൾക്ക് എന്തായാലും ചെക്കൗട്ട് ചെയ്യാം. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് ടോണിംഗ് ആണ്. നിങ്ങൾക്കറിയാം ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസേഷൻ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്റ്റെപ്പ് ബിഫോർ യു പുട്ട് ഓൺ യുവർ മേക്കപ്പ്. അപ്പോൾ ടോണറിനായിട്ട് ഞാൻ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റീവൈറ്റലൈസിങ് ഫേസ് മിസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ എൻ്റെ ചാനൽ ഒത്തിരി കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. സോ ഞാൻ നന്നായി ഷെയ്ക്ക് ചെയ്തിട്ട് നന്നായിട്ട് ടോൺ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും. എനിക്ക് ആക്ച്വലി ഒരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു ഫേസ് റേസർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഷാർപ്പാണ്. സോ രണ്ട് സ്ഥലത്ത് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അത്ര വലിയ കാര്യമായിട്ടുള്ള ബ്ലീഡിംഗ് ഒന്നുമില്ല, പക്ഷെ നല്ല കുഞ്ഞിതായിട്ട് പൊട്ടിയിട്ടുണ്ട്. സോ എനിക്ക് നീറുന്നുണ്ട് ചില ഭാഗങ്ങളിൽ. സോ ആ ഭാഗത്ത് ഞാൻ മേക്കപ്പ് സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. കുഞ്ഞു പൊട്ടലാണ് കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മൾ ടോൺ ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓയിലാണ്, ലൈക്ക് ഒരു ഫേസ് ഓയിലാണ്. ഇത് മിലാനിയുടെ പ്രെപ് പ്ലസ് ബ്രൈറ്റൻ റോസ് ഫേസ് ഓയിലാണ്. ആക്ച്വലി അന്ന് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലൈക്ക് ആ കല്യാണത്തിന് പോണ ദിവസം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഐ തോട്ട് ലൈക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഈ ഒരു റുട്ടീനിൽ, കാരണം മേക്കപ്പ് അത്രയും കുറവായതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ലൈക്ക് സ്കിൻ പ്രെപ്പ് ഒക്കെ കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സോ ഇത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ കേട്ടോ, ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. റോസ്ഹിപ്പ് ഓയിൽ ഭയങ്കര ഫേമസ് ആണ് ആൻഡ് ഭയങ്കര എഫക്റ്റീവ് ആണ്. ഞാൻ ജസ്റ്റ് 1 ഡ്രോപ്പ് ഇത് യൂസ് ചെയ്യുന്നുള്ളൂ രണ്ട് സൈഡിലുമായിട്ട്, അത്രേ ആവശ്യമുള്ളൂ നമുക്ക്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്തപ്പോൾ കുറച്ച് അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു. സോ അത്രയും ആവശ്യമില്ല, ജസ്റ്റ് 1 ഡ്രോപ്പ് ഇസ് മോർ ദാൻ ഇനഫ് നമ്മുടെ ഫുൾ ഫേസിലേക്ക്. നല്ലൊരു പ്രൈമറും കൂടി ആയിട്ട് വർക്ക് ചെയ്യും. ഓൾറൈറ്റ്, അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഇതിൽ വൈറ്റമിൻ ഇ ഇൻക്ലൂഡ് ആണ്. സോ നല്ലൊരു ഹൈഡ്രേഷനും നല്ലൊരു ഫീൽ ഗുഡ് മോയ്സ്ചറൈസർ ആണ്. അതുപോലെ തന്നെ എൻ്റെ പോലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണിത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. മറ്റൊന്നാണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. സോ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു ഓൺ ദ വേ ആണ്. കുറേയൊക്കെ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഇത്രയധികം സാധനങ്ങൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. ഒരു പുതിയ ടേബിളൊക്കെ വന്നിട്ടുണ്ട് ആൻഡ് പുതിയ സ്റ്റോറേജ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് വീഡിയോ. ഇനിയും സാധനങ്ങൾ വരാനുണ്ട് ഓർഡർ ചെയ്തത്. സോ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. സോ അടിപൊളി ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും എന്ന് വിചാരിക്കണം. ആൻഡ് ലിപ്സ് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്, ഞാനൊരു ബേബി ലിപ്സ് ലിപ് ബാമാണ് യൂസ് ചെയ്യണത്. ആക്ച്വലി മുന്നേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. സോ ഒന്നും കൂടെ ഒന്ന് ടോപ്പപ്പ് ചെയ്യാണ്. സോ ലിപ്സ്റ്റിക് ഉണ്ടായതിന് മുന്നേ, അത് എന്ത് തരം ലിപ്സ്റ്റിക് ആണെങ്കിലും മോയ്സ്ചറൈസ് ചെയ്യേണ്ടത് ഒരു മസ്റ്റാണ്. ഓക്കെ, ഓൾറെഡി നമുക്ക് ഡയറക്റ്റ് മേക്കപ്പിലേക്ക് കിടക്കാം. സോ ഭയങ്കര ക്യുക്കായിട്ടുള്ളൊരു മേക്കപ്പായിരുന്നു കേട്ടോ ഞാൻ ചെയ്തത്. ഞാൻ തന്നെ ഞെട്ടി പോയിട്ടുണ്ടായിരുന്നു, ഇത്രയും ക്യുക്കായിട്ടാണോ ഞാൻ മേക്കപ്പ് ചെയ്തതെന്ന്. ഞാനൊരു എക്സ്ട്രാ പ്രൈമറൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മുടെ ന്യൂട്രിഡെമിൻ്റെ മോയ്സ്ചറൈസർ തന്നെ ഒരു അടിപൊളി പ്രൈമറായിട്ട് വർക്ക് ചെയ്യും. സോ ഞാൻ ഈ ഡയറക്റ്റ് ഫൗണ്ടേഷൻ ആണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നൈക്കയുടെ സ്കിൻ ജീനിയസ് ഫൗണ്ടേഷൻ ആണ് ആൻഡ് ഇത് 03 വാം സാൻഡ് എന്നുള്ള ഷെയ്ഡിലാണ്. സോ ഇത് വളരെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വളരെ കുറച്ച് ആൻഡ് ജസ്റ്റ് ഇനഫ് ആയിട്ട് അപ്ലൈ ചെയ്തു.
ആൻഡ് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇത് ബ്ലെൻഡ് ചെയ്യാണ്. സോ ഒരു കോളർ നെക്കാണ് ഇടുന്നത്, അതുകൊണ്ട് നെക്കൊന്നും അങ്ങനെ കവർ ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഡ്രസ്സ് എന്തായാലും വരും ഇവിടെ, അപ്പം അതുകൊണ്ട് ആണ് ഞാൻ അവിടെ ഒന്നും അത്രയും കവർ ചെയ്യാത്ത കേട്ടോ. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അപ്പം എനിക്ക് ഇത് ബ്ലെൻഡ് ചെയ്തു. ആൻഡ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സച്ച് എ നാച്ചുറൽ ഫിനിഷ് അല്ലേ, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷാണ്. ആൻഡ് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ് ഞാനിത് സെറ്റ് ചെയ്യണില്ല, ഞാൻ അന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഒരു ഓൾമോസ്റ്റ് 4 to 5 hours ഫങ്ഷൻ ആയിരുന്നു. ആൻഡ് മൈ മേക്കപ്പ് വാസ് ലൈക്ക് സ്റ്റേ പുട്ട് ഓൾ നൈറ്റ്, നൈറ്റ് അല്ല ആക്ച്വലി ഡേ തന്നെയാണ്. പക്ഷേ ആ ഫങ്ഷൻ ത്രൂ ഔട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു മേക്കപ്പ് വിത്തൗട്ട് സെറ്റിംഗ്. ആക്ച്വലി ഫൗണ്ടേഷൻ്റെ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഫൗണ്ടേഷൻ ആണ് നമുക്ക് അറിയാമല്ലോ. പക്ഷേ പൗഡർ വെച്ച് സെറ്റ് ചെയ്യാണ്ടും നല്ല രീതിക്ക് അത് സെറ്റായി തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ഫേസിൽ. നല്ലൊരു ഫിനിഷായിരുന്നു, നല്ല ഗ്ലോയി ഡ്യൂയി ഹെൽത്തി ലുക്കിംഗ് ഫിനിഷായിരുന്നു, ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. ഞാൻ എന്താ ആക്ച്വലി ചെയ്തതെന്ന് വെച്ചാൽ, ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബ്ലഷും ഹൈലൈറ്ററും അപ്ലൈ ചെയ്തു വിത്തൗട്ട് സെറ്റിംഗ് ദ ഫേസ്. സോ ഞാൻ ഈ മേബിലിൻ്റെ കളർ ഷോ ബ്ലഷാണ് ഇൻ ദ ഷെയ്ഡ് ക്രീമി സിന്നമൺ, ഒരു ഭയങ്കര ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. അപ്പം എന്നെക്കാളും ഡീപ്പർ സ്കിൻ ടോൺ ഉള്ളവർ ഇറ്റ്സ് ബെറ്റർ ടു എന്താ പറയുക, അതിലും കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് എടുക്കുകയായിരിക്കും നല്ലത്. ലൈക്ക് റോസ് ഷെയ്ഡ് അല്ലെങ്കിൽ ഫ്രഷ് കോറൽ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ട്, അതെൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ്, അത് എല്ലാവർക്കും ചേരുന്നൊരു ഷെയ്ഡാണ്. സോ കാരണം ഇതൊരു അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. പിന്നെ നെക്സ്റ്റ് ട്രിക്ക്, ഞാൻ ബ്രോൺസ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളൊരു നാച്ചുറൽ ലുക്കിനാണ് പോണത് അല്ലേ, അപ്പം മാക്സിമം എന്താ പറയുക, നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം മേക്കപ്പ് ആയിട്ടുള്ള സംഭവങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. സോ ഞാൻ ഡേ മൂക്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ കൈലി ജെന്നർ വൈഫ് ആയിട്ട്. ഭയങ്കര നാച്ചുറലാണ് ആ ഒരു ലുക്ക്. സോ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഒന്നല്ല കുറേ കാലമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യാറുള്ളതാണ്. സോ യാ, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഈ ഒരു ബ്ലഷ് വെച്ചിട്ട് തന്നെയാണ് ഒരു കോൺടോർ എഫക്റ്റ് കൊണ്ടുവന്നത്. അതിങ്ങനെ ഹൈ ചീക്സിലേക്ക് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരു കുറച്ചൊരു കോണ്ടോർ ചെയ്ത ലുക്ക് വരും തന്നെ വിത്തൗട്ട് അപ്ലൈങ് എനി ബ്രോൺസർ ഓർ കോണ്ടോർ. അതിനുശേഷം എൻ്റെ ഹൈലൈറ്റർ അപ്ലൈ ചെയ്തു. സോ ഹൈലൈറ്റർ ആണെങ്കിലും ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹൈലൈറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനൊരു ഹൈ ആൻഡ് ഹൈലൈറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, കാരണം ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഹൈലൈറ്ററാണ് ഫോർ ലൈക്ക് നാച്ചുറൽ ലുക്സ്. ഓക്കെ, സോ ഇത് അവർ ഗ്ലാസിൻ്റെ ആംബിയൻ ലൈറ്റിംഗ് പൗഡറാണ് ഇൻ ദ ഷെയ്ഡ് ലൂമിനസ് ലൈറ്റ്. ആൻഡ് ഇതൊരു ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്ററാണ്. എനിക്കറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഈസിലി അവൈലബിൾ അല്ല ഇന്ത്യയിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ചോയ്സിന്, നിങ്ങളുടെ ഫേസിന് ചേരുന്ന ഏത് ഹൈലൈറ്ററും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തെന്നുള്ളൂ. അപ്പം ഞാനൊരു സജഷൻ പറയുകയാണെങ്കിൽ, മേബിലിൻ്റെ മാസ്റ്റർ സ്കൾപ്റ്റ് പാലറ്റിലെ ഹൈലൈറ്റർ ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആണ്. ഓൺ എ ബഡ്ജറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും, ബ്ലഷും ഹൈലൈറ്റും ബ്രോൺസറും എല്ലാം ഉണ്ട് അതിൽ. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു ഓംബ്രെ ബ്ലഷ് ഉണ്ട്, അതും നല്ലൊരു ഹൈലൈറ്ററായിട്ട് വർക്ക് ചെയ്യും. ഓൾമോസ്റ്റ് എല്ലാ ഓംബ്രെ ബ്ലഷസും നല്ല ഹൈലൈറ്ററായിട്ട് വർക്ക് ചെയ്യും. സോ അതാണ് നെക്സ്റ്റ് ഓപ്ഷൻ എനിക്ക് തരാനുള്ള സജഷൻ. ഞാനിതിങ്ങനെ അപ്ലൈ ചെയ്യാണ് യൂഷ്വൽ ഏരിയാസിൽ, എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ഏരിയാസിലൊക്കെ. അപ്പം നല്ലൊരു ഗ്ലോ വന്ന് ഫേസിന് അല്ലേ. അപ്പം അത്രയായി, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഐസ് ആണ്. സോ ഐസിനായിട്ട് ഫസ്റ്റ് ഞാൻ നമുക്ക് ബ്രൗസ് ഫില്ലിങ് ചെയ്യണം. അപ്പോൾ ബ്രൗസ് ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ ഗ്രൂം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇവിടെ പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. സോ ഗ്രൂം ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറ്റിയതാണത്. എത്രയും നന്നായി ഗ്രൂം ചെയ്യണോ അത്രയും വർക്ക് നമുക്ക് പറഞ്ഞു കിട്ടും, അതാണ് മെയിൻ. അപ്പം ഗ്രൂം ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഗ്രൂം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ജസ്റ്റ് ഇനഫ് ആയിട്ടൊന്ന് ഫില്ലിൻ ചെയ്യാണ്. ഇനി ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വെച്ച്, സ്പൂലി ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഈവൻ ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഐ ആം പ്രെറ്റി ഹാപ്പി വിത്ത് ദ ബ്രൗസ്. ഞാൻ സൂമിൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ്. ആക്ച്വലി ഐസിലേക്ക് ഞാൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ സെയിം ഈ ഒരു ബ്ലഷ്, നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത ബ്ലഷ്, ഇങ്ങനെ ഒരു ഐ ഷാഡോ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തു ഫുൾ ഐലിഡ്സിലേക്ക്. ഓക്കെ, ആൻഡ് ക്രീസിലേക്കും, ഒരു വാഷ് ഓഫ് കളർ കിട്ടാനും ആ ഐലിഡ്സ് ഒന്ന് സെറ്റ് ആവാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആയിരിക്കും, ഒട്ടും തന്നെ എന്താ പറയുക, ഹെവി ഐ ഷാഡോ ഇട്ട പോലെ തോന്നില്ല. സോ ഒരു കാര്യം, യു ക്യാൻ ഇത് സ്റ്റോപ്പ് ഹിയർ. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ഒരു ലുക്കാണ് പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ ദെൻ ഐ ഫെൽറ്റ് ലൈക്ക് എന്തോ മിസ്സിങ് ആണെന്ന്. അപ്പം ഞാനൊരു സംഭവം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പക്ഷെ ടുവേർഡ്സ് ദി എൻഡാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോണത്, ഞാൻ എക്സാക്ട്ലി എന്താ ചെയ്തത് അത് തന്നെ വീഡിയോയിലും ചെയ്യാൻ പോണത്.
ഐലൈനർ ഞാൻ ജസ്റ്റ് ഒരു മോളിൽ ഒന്ന് ഡിഫൈൻ ചെയ്യണ പോലെ മാത്രമാണ് അപ്ലൈ ചെയ്തത് ഒരു കുഞ്ഞി വിങ് കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഒരു ലുക്കാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനൊരു കാജൽ എടുത്തിട്ട് പിന്നെ നമ്മളെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ അടിയിൽ അത്ര കട്ടിയിലെഴുതില്ല കുറച്ചും കൂടെ ഒരു സിമ്പിൾ ലുക്കായിരിക്കും കാണാനായിട്ട് എന്നാൽ ഐസ് നല്ല ഡിഫൈൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഓൾറൈറ്റ് സോ ഇതിന് ശേഷം ഞാൻ ലിപ്സ് ആണ് ചെയ്തത് സോ ലിപ്സിൻ്റെ ആക്ച്വലി വൺ ട്വിസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ നോർമലി ലിപ് ലൈൻ ചെയ്തു ഞാൻ ആ ലിപ് ബാം ജസ്റ്റ് ഒന്ന് തുടച്ചു കളഞ്ഞിട്ടുണ്ട് ആൻഡ് ലൈൻ ചെയ്തു ലിപ്സ് മിക്സിന്റെ ലിപ്സ് വേഡ് വെച്ചിട്ടാണ് ലൈൻ ചെയ്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആക്ച്വലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു വൈബ്രന്റ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് ഉണ്ട് നമ്മുടെ മേബിളിൻ്റെ ഞാനൊരു വാമ്പി ലുക്കിന് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത് സോ ഇതാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് അപ്ലൈ ചെയ്തത് ആൻഡ് ഇത് ആക്ച്വലി നല്ലൊരു ചോയ്സ് ആണ് ലൈക്ക് ഞാൻ ഇട്ട ആ ഒരു സാരിക്ക് പെർഫെക്റ്റ് മാച്ചാണ് ഭയങ്കര എന്താ പറയുക അടിപൊളി വൈബിളുള്ള ഒരു കളർ തന്നെയാണ് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നാച്ചുറൽ ലുക്കിംഗ് മേക്കപ്പ് ആണ് അതുപോലെ തന്നെ നമുക്ക് വെയറബിൾ അതാണല്ലോ മെയിനായിട്ട് നമുക്ക് കേരളത്തിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്ക് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കളർ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റില്ല ഈ കളർ ലൈക്ക് നിങ്ങൾക്ക് വെയർ ചെയ്യാം ഇഫ് യു ഹാവ് ദ ഗട്ട്സ് പക്ഷേ ഒരു നോർമൽ ഗേളിന് ഒരു നോർമൽ കല്യാണ ഫംഗ്ഷന് ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ വെയർ ദിസ് കളർ കാരണം അത്ര എക്സോട്ടിക് ആയിട്ടൊരു കളറാണ് ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് ഓൺ ക്യാമറ മേ ബി കുറച്ചും കൂടെ നോർമലായിട്ട് തോന്നുന്നുണ്ടായിരിക്കും ലൈക്ക് ഞാൻ ഈ ഒരു സെറ്റപ്പിലിരുന്ന് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിൻ്റെ കൂടെ ലിപ്സ്റ്റിക് ഇട്ടിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത്ര കുഴപ്പമില്ലല്ലോ ഭംഗിയുണ്ടെന്ന് തോന്നുന്നുണ്ടാവും പക്ഷേ നോർമൽ ലൈഫിൽ അങ്ങനെയല്ല ലൈക്ക് നേരിട്ട് കാണുമ്പോൾ ഈ കളർ നന്നായി എടുത്ത് കാണും പക്ക വയലറ്റ് ആണിത് വയലറ്റ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഐ ഡിസൈഡഡ് ദാറ്റ് നോ ഞാൻ അത് ഇടണില്ല കാരണം അവിടെ ഉള്ളവർക്ക് കുറച്ച് ഓഡായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആൻഡ് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഫോട്ടോസിലേക്ക് ഈ കളർ എത്ര ഭംഗി ഉണ്ടാവും എന്നുള്ളതും ഒരു ഡൗട്ടാണ് എസ്പെഷ്യലി എന്നെ പോലെ വാം സ്കിൻ ടോണുള്ള ഒരാൾക്ക് ഇത് ഭയങ്കര കൂൾ ടോൺഡ് ആയിട്ടുള്ളൊരു കളറാണ് സോ വാം സ്കിൻ ടോണുള്ള ആൾക്കാർക്ക് കൂൾ ടോൺ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം ഫോട്ടോസിലേക്ക് അത്ര ഭംഗി ഉണ്ടാവാൻ ചാൻസ് ഇല്ല ലൈക്ക് കുറവാണ് ഒരു റിസ്കി ഫാക്ടറാണ് ഡിപ്പെൻഡ് അപ്പോൺ ദ കളർ ആൻഡ് ഷെയ്ഡ് ആൻഡ് എവറിത്തിങ് സോ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഐ പ്ലേ ഇറ്റ് സേഫ് സോ ആ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത് സോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ സോ ഈ കളർ ഞാൻ വളരെ കുറച്ച് റിമൂവ് ചെയ്തു വളരെ കുറച്ച് കേട്ടോ കുറച്ച് അവിടെ തന്നെ ഉണ്ട് ആൻഡ് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിലാനിയുടെ മാറ്റ് ലിപ്സ്റ്റിക് ഇൻ ദ ഷെയ്ഡ് മാറ്റ് ഡാർലിംഗ് 74 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഒരു നല്ല റോസ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണിത് ആൻഡ് എൻ്റെ സാരിയായിട്ട് നല്ല മാച്ചും ഉണ്ട് സോ അത് അപ്ലൈ ചെയ്തു ഓക്കെ ആൻഡ് അത് ആക്ച്വലി പക്ക മാച്ചായിരുന്നു കേട്ടോ എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ വൈബിന് ബട്ട് ഐ സ്റ്റിൽ ഫെൽറ്റ് ലൈക്ക് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വൈബ്രൻ്റ് ആക്കണം എന്നുണ്ടായിരുന്നു ലിപ്സ് കുറച്ചും കൂടെ ഒരു ഗേളി അപ്പം ഞാൻ ഈ ഒരു മിലാനിയുടെ തന്നെ മാച്ച് ലിപ് ക്രീം ഇൻ ദ ഷെയ്ഡ് ബേബ് 23 ബേബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിലുള്ള ഈ ഒരു ലിപ്സ്റ്റിക്ക് ഇത് അപ്ലൈ ചെയ്തു ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക പിങ്കിഷ് പീച്ചിഷ് ഒരു ഷെയ്ഡാണ് പിങ്കിഷ് അല്ല പീച്ചിഷ് ആണ് സോ അത് ജസ്റ്റ് സെൻറ്ററിൽ മാത്രം അപ്ലൈ ചെയ്തു ആൻഡ് ഇങ്ങനെ ഫിംഗേഴ്സ് വെച്ചിട്ട് എക്സാക്ട്ലി ഇങ്ങനെ തന്നെയാണ് ചെയ്തത് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര മാറ്റ് ലിപ്സ്റ്റിക്കാണ് ലൈക്ക് ഇത് ലോക്ക് ചെയ്യും നമ്മുടെ ആ ഒരു ലിപ്സ്റ്റിക്കിനെ ഫുൾ ലിപ്സ്റ്റിക് കോൺകോക്ഷനെ ലോക്ക് ചെയ്യും അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആക്കും സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ലിപ്സ്റ്റിക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആവും അതിനൊപ്പം തന്നെ ഒരു ഓംബ്രെ എഫക്റ്റ് ഉണ്ടാവും ലൈക്ക് പീച്ച് പിന്നെ ഒരു റോസി ടോൺ ആൻഡ് അച്ചത്തേക്ക് ഒരു വയലറ്റ് അങ്ങനെയാണ് വരിക സോ ഞാൻ ഒന്നുകൂടെ ലിപ് ലൈൻ ചെയ്യാണ് കേട്ടോ ഒരു നല്ലൊരു ഓംബ്രെ എഫക്റ്റ് വന്നു ആൻഡ് ആ സാരിയുടെ കൂടെ നന്നായി ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ചേഞ്ച് ചെയ്യാം ഉടൻ തന്നെ ഇന്ന് നമുക്ക് കണ്ണിലേക്ക് ചെയ്യാനുള്ളത് മസ്കാരയാണ് ഞാൻ ലാഷസ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു 4 to 5 അവേഴ്സിൻ്റെ ഫംഗ്ഷനാണ് അത് മാത്രമല്ല നമ്മൾ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെ മാത്രമേ വിളിക്കുന്നുള്ളൂ അപ്പം അത്രയും ഗ്ലാമറസ് ആയിട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല അതുപോലെ തന്നെ ആ സാരിയുടെ കൂടെ ലാഷസും എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേറെ ലെവലാവുമെന്ന് എനിക്ക് തോന്നി അപ്പം കുറച്ചും കൂടെ നാച്ചുറൽ ആൻഡ് സറ്റിലായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാഷസ് സ്കിപ്പ് ചെയ്തത് ബട്ട് ഇഫ് യു ഗൈസ് റിയലി വോണ്ട് നിങ്ങൾക്ക് ലാഷസ് വെയർ ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നുമില്ല അപ്പം ലാഷസ് കേൾ ചെയ്യാനായിട്ട് മറക്കരുത്
നന്നായിട്ട് കർൾ ചെയ്യാ ലാഷസ്. ഞാൻ ആ സാരിക്ക് മാച്ചായിട്ട് ലാവെൻഡർ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കെയ് പോളിഷ് ഇല്ലേ കത്രീന ലൈഫിന്റെ, അതിലൊരു ഷെയ്ഡാണ്, ഐ തിങ്ക് ലാവെൻഡർ സംതിങ് തന്നെയാണ് അതിന്റെ പേര്. 09 ആണ് ഷെയ്ഡ്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം. സോ നമ്മൾ പുതിയതായിട്ട് വെച്ച ലാഷ് പാരഡൈസ് മസ്കാര ആണ് ഞാൻ അപ്ലൈ ചെയ്യണത്. Alright, so yeah, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ആൻഡ് ഞാൻ പൊട്ടുകുത്തിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ആ ഒരു ലുക്കിന്റെ കൂടെ ആ സാരിയുടെ കൂടെ പൊട്ടുകുത്തി കഴിഞ്ഞാൽ ചെടിയല്ല എന്ന് തോന്നി. ആൻഡ് യാ, എനിക്കറിയാം ഒത്തിരി പേര് പറയുന്നുണ്ടാവും ചേച്ചി പിങ്കും പീച്ചുമാണ് കൂടുതൽ ഇടുന്നത് എന്ന്. പക്ഷേ അക്കോർഡിംഗ് ടു ദ ഔട്ട്ഫിറ്റ് ആണ് ഞാൻ എപ്പോഴും ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുക. സോ ഞാൻ ഇഷ്ടംപോലെ റെഡും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടായിരിക്കാം. ഓറഞ്ച് ഒക്കെ എസ്പെഷ്യലി, ഞാൻ ഓറഞ്ച് അടുപ്പിച്ച് എത്ര വീഡിയോസിലിട്ടെന്നുള്ളതിനൊരു കണക്കുമില്ല. എൻ്റെ ഓറഞ്ച് ലിപ്സ്റ്റിക് തീർന്നു അവസാനം. അപ്പോൾ ഡോണ്ട് സേ ലൈക്ക് ഫാക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ ദയവായി ഇത് പറഞ്ഞിട്ടുണ്ടാക്കരുത് കമൻസിൽ. ഓക്കെ, ഞാൻ പിങ്ക് മാത്രമല്ല എല്ലാ കളേഴ്സും ഇടാറുണ്ട്. പിന്നെ കൂടുതൽ ഔട്ട്ഫിറ്റിനനുസരിച്ചാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു പീച്ച് കൊടുക്കാൻ തോന്നും, ചിലപ്പോൾ പിങ്ക് കൊടുക്കാൻ തോന്നും, ചിലപ്പോൾ ഓറഞ്ച് കൊടുക്കാൻ തോന്നും, അല്ലെങ്കിൽ റെഡ്. അപ്പോൾ അതൊക്കെ മൂഡ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അനുസരിച്ചാണ്. പിന്നെ ന്യൂഡ് ലിപ്സ്റ്റിക്സും ഇഷ്ടംപോലെ ഞാൻ ഇടാറുണ്ട്. സോ വായ തന്നത് വിളിച്ച് പറയരുത്. ഓക്കെ, എനിവേസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ്. ആൻഡ് ഇനി നമുക്ക് ഔട്ട്ഫിറ്റ് ആണ് ചേഞ്ച് ചെയ്യാനുള്ളത്. അതിനിട്ട് ഞാൻ ക്ലോസപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഔട്ട്ഫിറ്റ് മാറിയതിന് ശേഷം എത്ര നാച്ചുറൽ ആണ് ഈ ഒരു മേക്കപ്പ് നേരിട്ട് എന്നുള്ളത്. ഓക്കെ, ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഫസ്റ്റ് ബ്ലൗസും സാരിയും മാറ്റിട്ട് വരാം, അതിന് ശേഷം നമുക്ക് ഓർണമെന്റ്സ് ഇടാനായിട്ടുണ്ട്. സോ യാ, ഇതാണ് നമ്മുടെ ഡ്രസ്സ് ലൈക്ക് സാരി. ഇങ്ങനെയായിരുന്നു ബ്ലൗസ്. ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഞാൻ കാണിച്ചു തരാം, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആൻഡ് ഞാൻ ആക്ച്വലി അന്ന് വൺ ലെയർ ആയിട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഒരു കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ വെച്ചു എന്നുള്ളൂ. ഇത് എങ്ങനെ ഇട്ടാലും രസമാണ്, ഇങ്ങനെ ഇട്ടാലും വൺ ലെയർ ആയിട്ട് ഇട്ടാലും രസം തന്നെയാണ്, നല്ല അടിപൊളി സാരിയാണ്. ഓക്കെ, പിന്നെ ഞാൻ പോണി ടെയിലാണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു സാരിയുടെ കൂടെ. അന്ന് ഞാൻ അഴിച്ചിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, ആ സമയത്ത് അഴിച്ചിടാനാണ് തോന്നിയത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഈ പോണി ടെയിൽ കെട്ടായിരുന്നു എന്ന്. കാരണം അത് കുറച്ചും കൂടി ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ട് ഈ ഒരു സാരിയുടെ കൂടെ, അല്ലേ? ഹൈനെക്ക് ആയതുകൊണ്ട്. പക്ഷെ ഞാൻ പിക്സ് എന്തായാലും ഇവിടെ കാണിച്ചു തരാം കേട്ടോ നമുക്ക് എന്തായിരുന്നു അന്നത്തെ എൻ്റെ കോലം എന്നുള്ളത്. അന്നത്തെ എന്ന് പറഞ്ഞത് ഇന്നലെയാണ് സംഭവം. എന്റെ ലുക്ക് അങ്ങനെയായിരുന്നു. പക്ഷെ ഇതാണ് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്ന ലുക്ക് ഇങ്ങനത്തെ ഹൈനക്കിന്റെ കൂടെ. ആൻഡ് ജ്വല്ലറിക്ക് ഈ കമ്മല് ഞാൻ ഈ ഒരു കമ്മലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഒരു സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി. നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ. ആൻഡ് പിന്നെ ഞാനൊരു വാച്ച്, അത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വേർഡേക്കാണ് തോന്നുന്നു കൊച്ചിയിൽ നിന്ന് ലുലുമോണിൽ നിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വാച്ചാണ്, ടൈറ്റാൻ റാഗയുടെ വാച്ച്. അത് ഈ കയ്യിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെ ഒരു സംഭവം, ഇതും ഗുഡ് വില്ലെന്ന് വെച്ചാണ്, ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ സ്റ്റോൺസ് പോലെയൊക്കെയുള്ളൊരു ഇത്, നല്ല പേരുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ നല്ലൊരു ഫാഷൻ ആക്സസറി ആണ്. ആൻഡ് എൻ്റെ വെഡിങ് റിങ് അത് മറക്കാൻ പറ്റില്ല. ഞാൻ വെഡിങ് റിങ് ഈ വരില്ല കേട്ടോ ഇവിടെ, കാരണം എനിക്ക് ഈ വരില്ലിപ്പോൾ ലൂസാണ്, തടി കുറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിക്കായിട്ട് ഈ വരില്ലാണ് ഇപ്പോൾ ഇടാറ്. ആൻഡ് യാ, അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനൊരു സെറ്റിംഗ് സ്പ്രേ പോലും അടിച്ചിട്ടുണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ എൻ്റെ മേക്കപ്പ് വാസ് ലുക്കിംഗ് റിയലി നൈസ്. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ നല്ല ഭംഗിയായിട്ട് ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഐ വാസ് സോ സാറ്റിസ്ഫൈഡ് ഗൈസ്, ലൈക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് സൂമിങ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നായിട്ട് എൻ്റെ സാരി ഞാൻ മര്യാദയ്ക്ക് ഡ്രൈ ചെയ്തിട്ടില്ല കേട്ടോ സാരി, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓൾറൈറ്റ്, സോ ഇങ്ങനെയാണ് ഈ സാരിയുടെ ആക്ച്വൽ ലുക്ക്. ആൻഡ് വൺ ലെയർ ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഞാൻ അടിയിൽ അത്ര പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ മേക്കപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം എടുക്കണം. സോ യാ, ഇങ്ങനെയാണ് വരുന്നത്. എൻ്റെ അടിയിലേക്ക് ഫുൾ ഈ ഒരു മെറ്റീരിയൽ തന്നെ കേട്ടോ. പിന്നെ ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ലൈക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബൗ എന്നാണ് അവർ പറയുക ഈ സാധനത്തിന്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ. ഇത് ഞാൻ പൂർണ്ണമാസം തന്നെ തയ്പ്പിച്ചതാണ്. ആൻഡ് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ടായിരുന്നു. സോ ഐ ആം റിയലി ഹാപ്പി വിത്ത് ദിസ് പെർട്ടിക്കുലർ സാരി ആൻഡ് ദ ആക്സസറീസ് ആൻഡ് എവറിഥിങ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി എൻ്റെ ഫേസ് മേക്കപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, കണ്ടോ ഫോക്കസ് ആവുന്നുണ്ടെന്ന് വിചാരിക്കണു. ആൻഡ് ഇങ്ങനെയാണ് നാച്ചുറൽ ലൈറ്റ്, ഇത് പക്കാ നാച്ചുറൽ ലൈറ്റാണ്, ഒരു ഫിൽറ്ററോ ആർട്ടിഫിഷ്യൽ ലൈറ്റോ ബ്ലറിങ് എഫക്റ്റോ ഒന്നും തന്നെയില്ല. ആൻഡ് ഇങ്ങനെയാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇൻ റിയൽ ലൈഫും കാണുക. അത്രയും നാച്ചുറൽ ലുക്കിംഗ് ആയിരിക്കും, ഒന്നും ചെയ്ത പോലെ തന്നെ തോന്നില്ല. ലൈക്ക് ബേസിൽ ഭയങ്കര നാച്ചുറലായിട്ടാണ് ഇരിക്കുക, ബട്ട് സ്റ്റിൽ നന്നായി ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും.
ആൻഡ് ദ ലിപ് ഷെയ്ഡ് ഇതിന്റെ സെയിം ഒരു ടോൺ ആണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട് സെയിം ഷെയ്ഡ് ഇടാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാൻ പേഴ്സണലി അങ്ങനത്തെ ഒരു ഷെയ്ഡ് ഇട്ട് അങ്ങനെ നടക്കാത്ത ആളായതുകൊണ്ട് അത് ശരിക്കും നോട്ടീസ് ചെയ്യും ആൾക്കാർ. ആൻഡ് ഐ വോണ്ട് ബി കംഫർട്ടബിൾ, എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് കംഫർട്ടബിൾ ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഞാൻ നെയിൽ പോളിഷ് പറഞ്ഞ പോലെ തന്നെ ലാവെൻഡർ കളറാണ് ഇട്ടിട്ടുള്ളത്. ലൈറ്റ് ലാവെൻഡർ ആണ് കേട്ടോ, ജസ്റ്റ് ലാവെൻഡർ ആണ്. ആൻഡ് നല്ല നെയിൽ പോളിഷ് ആയിരുന്നു. ഇപ്പോഴത്തെ കയ്യിൽ കളറൊക്കെ മാറി, പച്ചയൊക്കെ ആയിട്ടുണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. ആൻഡ് യാ, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫിനിഷ്ഡ് ടോട്ടൽ ലുക്ക് വരുന്നത്. Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, hold tight, chemicals collide. Hold tight, hold tight, hold tight. So, ഞാൻ കൊടുത്തിരുന്ന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാല് ഐ ഷാഡോ ഞാൻ ഒന്നും പ്രത്യേകിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, ഞാൻ ജസ്റ്റ് ബ്ലഷ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇങ്ങനെ ഒരു സംഭവം, സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ലിക്വിഡ് ഐ ഷാഡോ ആണ്, മെറ്റാലിക് ലിക്വിഡ് ഐ ഷാഡോ ഇൻ ദ ഷെയ്ഡ് ഡയമണ്ട് ഡസ്റ്റ് 02. ഒരു സിൽവർ ഷെയ്ഡാണിത്, പക്ഷെ ഇത് എല്ലാത്തിനും കൂടെ പോട്ടോ, ലൈക്ക് ഗോൾഡൻ ഡ്രസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റും. സോ ഞാനിത് വെച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാല് ജസ്റ്റ് ഇത് വെച്ചിങ്ങനെ ഒന്ന് ഡോട്ട് ചെയ്തു. ആൻഡ് ഫിംഗേഴ്സ് വെച്ചിട്ട്, മേക്ക് ഷുവർ യുവർ ഫിംഗേഴ്സ് ആർ ക്ലീൻ, ഫിംഗേഴ്സ് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഈവൻ ഡോ വേറെ ഒരു ഐ ഷാഡോയും അപ്ലൈ ചെയ്തില്ലെങ്കിലും ഒരു ബ്ലിങ്ങി ഒരു ബ്ലിങ്ങി ബ്ലിങ്ങി ലുക്ക് കിട്ടും. ലൈക്ക് ഒരു ഫെസ്റ്റീവ് വൈബ് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അടിപൊളി ലുക്കായി മാറും. ആൻഡ് ഞാനിത് അവിടെ മാത്രമല്ല അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ജസ്റ്റ് ഈ ഒരു ഇന്നർ കോർണറിലും ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതും ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തു. അപ്പം ഇതാണ് ഞാൻ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ചെയ്ത സ്റ്റെപ്പാണ്. ആൻഡ് അത് ശരിക്കും നല്ലൊരു ട്വിസ്റ്റ് തന്നെ കൊണ്ടുവന്നു ടോട്ടൽ ലുക്കിന്. അത്രയും അടിപൊളിയായിരുന്നു ഇതും കൂടെ അപ്ലൈ ചെയ്തപ്പോഴുള്ളൊരു ലുക്ക്. സോ നമുക്ക് വേറൊരു ഐ ഷാഡോ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ ഒരു സംഭവം മാത്രം മതി. സ്റ്റിൽ അത് ഭയങ്കര ഒരു വൈബും കൊണ്ടുവരും. ഓക്കെ, സ്റ്റിൽ ആ ഒരു നാച്ചുറൽ ലുക്ക് പോവില്ല. സോ ഞാൻ ഒന്ന് കണ്ണാടി നോക്കട്ടെ. ഐ തിങ്ക് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തത് കുറച്ച് കൂടി, ഇന്ന് ഇത്രയും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇങ്ങനെ നോക്കുമ്പോഴും ഭംഗിയൊക്കെ ഉണ്ട്, നല്ലൊരു ഫെസ്റ്റീവ് വൈബ് ഉണ്ട് അല്ലേ, നല്ലൊരു ബ്ലിങ്ങി ബ്ലിങ്ങി ലുക്കാണ്. എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ ഇത് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം, നല്ലൊരു ട്വിസ്റ്റ് ആണ് ടോട്ടൽ ലുക്കിന്. ആൻഡ് യാ, അത്രേ ഉള്ളൂ.